ആനിമൽ കിങ്ഡത്തിൽ നമുക്ക് നന്മയുടെ ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. ഇനി ഇവർക്ക് ഒരു രീതിയിലുള്ള ദൈവവിശ്വാസമല്ല. പിന്നീട് അദ്ദേഹം പറയുന്നത് അനിമൽസിന് ദൈവവിശ്വാസം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഈ സ്യൂഡോ സയൻസ് ഉണ്ടല്ലോ, അതിന് ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണിത്. കാരണം എങ്ങനെയാണ് അദ്ദേഹത്തിന് അനിമൽസിന് ദൈവം ദൈവവിശ്വാസം ഇല്ല എന്നുള്ള കൺസെപ്റ്റ് മുന്നോട്ട് വെക്കാൻ പറ്റുക? സയൻറ്റിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു തെളിവും ഈ വിഷയത്തിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ അനിമൽസിന് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്നേ പറയാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഒരു തെളിവും ഇല്ലാതെ ഇനി തെളിവുള്ള രീതിയിൽ ശാസ്ത്രത്തിൻ്റെ പേരിൽ ആരോപിക്കുന്ന കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ സ്യൂഡോ സയൻസ് എന്ന് പറയുക. പിന്നെ ദൈവമാണ് ധാർമ്മികത നൽകിയതെങ്കിൽ എന്തുകൊണ്ട് എത്തീസ്റ്റിൽ അഥവാ നിരീശ്വരവാദികളിൽ നന്മയുള്ള ആളുകളെ കാണുന്നു, ധാർമ്മിക ബോധമുള്ള ആളുകളെ കാണുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാരണങ്ങൾ ഇതിന് മുന്നോട്ട് വെക്കാനുണ്ട്. രണ്ട് രീതിയിൽ ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, അഥവാ എല്ലാ മനുഷ്യരും ഫിത്രയിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ദാറ്റ് മീൻസ് എല്ലാവരുടെ ഉള്ളിലും ഒരു പരിധിവരെ നന്മ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം, എല്ലാ ആളുകളും മൂല്യങ്ങൾ പഠിക്കുന്നത് ദൈവം ഏതെങ്കിലും ഒരു വിധേയനെ ഏതെങ്കിലും പ്രവാചകനിലൂടെ ഈ സമൂഹത്തിൽ ഓൾറെഡി സ്ഥാപിച്ചിട്ടുള്ള മൂല്യങ്ങളിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും അത് പഠിക്കുമ്പോൾ അവർക്ക് നന്മ കിട്ടും. ഇനി ഇങ്ങനെ അവരിലുള്ള നന്മ, ഇങ്ങനെ അവരിലുള്ള ഒരു ധാർമ്മിക ബോധം, അത് നിന്ന് അവർ വ്യതിചലിക്കുമോ? വ്യതിചലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കൂടുതലായ വ്യതിചലിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ ആ ധാർമ്മിക ബോധത്തിലും മൂല്യത്തിലും പിടിച്ചു നിർത്തണമെങ്കിൽ മതം അനിവാര്യമാണ്. ഇങ്ങനെ മൂല്യത്തിൽ നിന്ന് വ്യതിചലിക്കുമോ എന്ന് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ധാർമ്മികതയുടെ കാര്യം ഒന്നുകൂടെ കേട്ടാൽ മതി. പീറ്റർ സിംഗറിൻ്റെ ഉദാഹരണമൊന്നും മറക്കരുത്, അതുകൊണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. നന്മ ചെയ്യാൻ ദൈവവിശ്വാസം വേണമെന്നല്ല, പക്ഷേ നന്മ തിന്മ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അർത്ഥമുണ്ടാവണമെങ്കിൽ ദൈവവിശ്വാസം അനിവാര്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ദൈവമില്ലാതെ നിങ്ങൾ മൊറാലിറ്റി ഡിഫൈൻ ചെയ്യുക? എന്തിനാണ് ധാർമ്മികത, എന്തിനാണ് നന്മ തിന്മ എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുക? അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കേട്ടോക്കി, തന്നെ റിലീജിയനിലും റിലീജിയസ് ബുക്സിലും എന്ത് മൊറാലിറ്റിയാണ് ഉള്ളത്? ഖുറാനിലും ഗീതയിലും ഒക്കെ പറയുന്ന നന്മകൾ ശരിക്കും നന്മകളാണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്താണ് പറയുന്നത്? ആ ശരിക്കും നന്മ വേദഗ്രന്ഥങ്ങളിലുള്ളതൊന്നും ശരിക്കും നന്മ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നന്മ ഉണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? എങ്ങനെയാണ് എത്തിയസ്റ്റ് വീക്ഷണ പ്രകാരം ഈ ശരിക്കും നന്മയെ വിശദീകരിക്കാൻ പറ്റുക? നന്മ തിന്മ ഈ ബൈനറി അതിനെന്ത് ക്രൈറ്റീരിയ കൊടുത്തുകൊണ്ട് വേർതിരിക്കും? ഇത് പറഞ്ഞാൽ നിരീശ്വരവാദ ലോക വീക്ഷണ പ്രകാരം നന്മ തിന്മകൾക്ക് വിശദീകരണം കൊടുക്കാൻ ശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ടുള്ളൂ. എന്താണ് ഈ നിരീശ്വരവാദത്തിൻ്റെ നവനാസ്തികതയുടെ ലോകത്തെ നാല് കുതിരക്കാരിൽ പ്രധാനിയായ റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നത് നോക്കിയോക്കി. അദ്ദേഹം പറയുന്നതാണ്, മാർക്ക് ചെയ്ത ഭാഗം ശ്രദ്ധിക്കുക, നോ ഇവിൽ ആൻഡ് നോ ഗുഡ്, അഥവാ നന്മയുമില്ല തിന്മയുമില്ല. ഒരു നിരീശ്വരവാദ ലോകവീക്ഷണ പ്രകാരം ഈ കാര്യം മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, നന്മയും തിന്മയും വിശദീകരിക്കാൻ പറ്റില്ല. പിന്നീട് വീഡിയോൻ്റെ കുറേ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് പറയുകയാണ്, അതിലൂടെ പല കാര്യങ്ങളും പറയണം. അതിനൊന്നും പ്രത്യേകം മറുപടി പറയണമെന്ന് തോന്നുന്നില്ല. ഇനി അദ്ദേഹം സ്വന്തം എക്സ്പീരിയൻസ് എന്തെങ്കിലും വാദങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അത് ദൈവമില്ല എന്നുള്ളതിനുള്ള ആർഗ്യുമെൻ്റ് ഉന്നയിക്കുകയാണെങ്കിൽ അത് ലോജിക്കൽ ഫാലസി ആണ് എന്ന് മാത്രം മനസ്സിലാക്കുക. അനക്ഡോട്ടൽ എവിഡൻസ് എന്നതിനെ പറയും.